ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മളെല്ലാവരും ക്വാറന്റൈൻ ടൈമാണല്ലോ. അപ്പം അതിൻ്റെയൊക്കെ റീസൺ നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും വീടുകളിൽ സേഫായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി അഥവാ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ആപ്പിൾ ഓറഞ്ച് സ്മൂത്തിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് വൈറ്റമിൻ സിയുടെ നല്ലൊരു സോഴ്സും കൂടിയാണ്. അപ്പോൾ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് ഇവിടെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ളൂ. ഓറഞ്ചും ആപ്പിളും, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇഞ്ചി നിർബന്ധമൊന്നുമില്ല, ചേർക്കണമെന്ന് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി, ഇഞ്ചി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇഞ്ചിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള ആപ്പിളും ഓറഞ്ചും നോക്കിയിട്ട് എടുക്കാം. കാരണം ഭയങ്കര പുളിയുള്ള ആപ്പിളും ഓറഞ്ചും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ജ്യൂസ് അടിച്ചാൽ പോലും ഭയങ്കര പുളിപ്പായിരിക്കില്ല. അപ്പോൾ ഒരുപാട് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പഞ്ചസാര ഇടേണ്ടി വരും. അപ്പോൾ മാക്സിമം പഞ്ചസാര കുറയ്ക്കണതല്ലേ നല്ലത്. അപ്പോൾ മധുരമുള്ള ആപ്പിളും മധുരമുള്ള ഓറഞ്ചും ആണെങ്കിൽ അത്രയും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞിട്ട് ഇതുപോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആപ്പിളിൻ്റെ തൊലി ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഓർഗാനിക് ആപ്പിളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊലി കളയേണ്ട ആവശ്യമില്ല. ഓറഞ്ച് എന്തായാലും തൊലി കളയുക, കുരുവൊക്കെ കളഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഈ സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ബ്ലെൻഡറിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഇഞ്ചിയുടെ കഷ്ണം ആഡ് ചെയ്യാം. ആപ്പിളും ഓറഞ്ചും പീസസ് ആക്കിയത് ആഡ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളം തണുത്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തണുത്ത വെള്ളം ഒഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടാലും മതി. അപ്പോൾ ഈ ഒരു സമയത്ത് കോൾഡൊക്കെ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ തണുത്ത വെള്ളമല്ല സാധാ വെള്ളമാണ് ആഡ് ചെയ്യണം കേട്ടോ. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം, എത്രത്തോളം മധുരമുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒന്നുമില്ല, ഒരു പണിയില്ല അത് ചെയ്യാനായിട്ട്. നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കാം, എന്നിട്ട് മധുരം അനുസരിച്ചിട്ട് നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇത് അരിക്കൊന്നും വേണ്ട, അരിക്കാതെ തന്നെ കുടിക്കുക, എന്നാലേ നമുക്ക് അതിൻ്റെ ഫുള്ളായിട്ടുള്ള അതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ വീട്ടിൽ നല്ല മധുരമുള്ള ആപ്പിളും ഓറഞ്ചൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് കുടിക്കുക. വീക്കിലി ട്വൈസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇൻക്രീസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സുഖാന്വേഷണങ്ങളൊക്കെ അറിയിച്ചതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ സേഫ് ആയിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് സ്റ്റേ അറ്റ് ഹോം തന്നെയാണ് ഏറ്റവും നല്ലത്. പുറത്തോട്ടൊന്നും ഇറങ്ങേണ്ട, ആരും ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.